പ്രപഞ്ചത്തിനു ഒരു അന്ത്യം അള്ളാഹു തീരുമാനിച്ചു. ആ ദിവസത്തിന്റെ പേരാണ് ഖിയാമത്തു നാൾ, യൗമുൽ ഖിയാമ, അന്ത്യദിനം, ലോകാവസാനം. വിശുദ്ധ ഖുർആൻ ലോകാവസാനത്തെ കുറിച്ച് പറയുന്നത് മൂന്ന് പ്രാവശ്യം സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതും എന്നാണ്. ഒന്നാമത്തെ ഊതൽ നഫ്ഹത്തുൽ ഫസഅ്, വിഭ്രാന്തിയുടെ ഊതൽ. എല്ലാവരും പരിഭ്രാന്തിയുടെ വക്കത്തായി പോകും. ആകാശങ്ങളിലുള്ളവരും വിഭ്രാന്തിയിലകപ്പെടും. ഭൂവാസികളും ഇല്ലാ മൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. ഈ ഊതലോടുകൂടി ഭൂമി കുലുങ്ങുകയാണ്. പ്രപഞ്ചത്തിൽ മാറ്റങ്ങളുണ്ടാകും. ഖിയാമത്തിന്റെ പ്രകമ്പനം, ഖിയാമത്തിന്റെ സൽസലത്ത്, അത് മഹാസംഭവമാണ്. അന്ന് ജനങ്ങൾ മുഴുവനും ലഹരി ബാധിച്ചവരായി നിനക്ക് കാണാം. അവരാരും കള്ളുകുടിച്ചിട്ട് ലഹരി പിടിച്ചതല്ല. അള്ളാഹുവിന്റെ അദാബ്, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ കണ്ടിട്ട് മതോന്മത്തരായി മാറിയതാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഭൂമിയെ ഭൂമിയല്ലാതെ മാറ്റിമറിക്കപ്പെടുന്ന ദിവസം, ആകാശങ്ങളെയും ആകാശമല്ലാതെ മാറ്റി ഉടച്ചു വാർക്കുന്ന ദിവസം, സൂര്യൻ ചുരുട്ടപ്പെടും തലപ്പാവ് ചുരുട്ടുന്നത് പോലെ, നക്ഷത്രങ്ങളെല്ലാം താരകങ്ങൾ ഉതിർന്നു വീഴും. ഇന്ന് ഭൂമിക്ക് കീലകങ്ങളായി ആണികളായി അല്ലാഹു പടച്ചു വച്ചിരിക്കുന്ന മലകൾ, ഈ പർവ്വതങ്ങളെല്ലാം പറന്നു പോകുന്നത് നിനക്ക് കാണാം. സമുദ്രങ്ങൾ കത്തിക്കപ്പെടുന്നതായി കാണാം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി ഇങ്ങനെ ഇളകാനും ആടാനും തുടങ്ങും. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ, ഭൂമി അന്ന് അവളുടെ വെയിറ്റ് ഭാരങ്ങൾ പുറത്തേക്ക് തള്ളും. വഖാലൽ ഇൻസാനു മാലഹ, മനുഷ്യൻ പറഞ്ഞു പോകും ഭൂമിക്കെന്തു പറ്റി. ഭൂമി അവളുടെ ഭാരം മുഴുവനും പുറത്തേക്ക് തള്ളും, മരണപ്പെട്ടവരെ പുറത്തേക്ക് തള്ളും, വെള്ളിയും സ്വർണങ്ങളും ഖനിജങ്ങളും എല്ലാം പുറത്തേക്ക് തള്ളും. ആകാശം വിണ്ടുകീറും, പൊട്ടിക്കീറും, അത് ചുവന്ന കുഴമ്പ് പോലെയായിത്തീരും. ഭൂമി പൊടിപ്പിക്കപ്പെടും, തവിട് പൊടിയാക്കപ്പെടും ഭൂമിയെ. അങ്ങനെ പ്രപഞ്ചത്തെ അല്ലാഹു തആല ഉടച്ചു വാർക്കുകയാണ്. കോടാനുകോടി നക്ഷത്രങ്ങൾ അതിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയാണ്. ഷംസും ഖബറും ഒരുമിച്ച് കൂടുകയാണ്. ആ ദിവസം വരാനിരിക്കുകയാണ്. ആ ദിവസം സത്യമായി പുലരുക തന്നെ ചെയ്യും. രണ്ടാമത് ഇസ്രാഫീൽ ഈ കൊമ്പിൽ ഊതും. ആ ഊതലിന്റെ പേരാണ് നഫ്ഹത്തു സാഖ്. ആ ഊതലോടുകൂടി എല്ലാവരും മരിച്ചു 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 വീഴുകയാണ്. ആകാശങ്ങളിലുള്ളവരെല്ലാം മരിക്കുന്നു, ഭൂമിയിലുള്ളവരും മരിക്കുന്നു, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. ആരാണത്? ഒന്ന് ജിബ്രീൽ, രണ്ട് മീകായീൽ, അസ്രാഈൽ, ഇസ്രാഫീൽ, അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ, രക്തസാക്ഷികളുടെ ആത്മാക്കൾ. ഇങ്ങനെ കുറെ ആളുകളെ അല്ലാഹു ഒഴിവാക്കി. എന്നിട്ട് അല്ലാഹു ജിബ്രീലിനോട് പറയും, ജിബ്രീൽ ഇതാ എന്റെ സന്ദേശം കേട്ടിട്ടില്ലേ? എല്ലാവരും മരണത്തെ രുചിക്കുമെന്ന സന്ദേശം. അതുകൊണ്ട് അല്ലാഹു ജിബ്രീലിനോടും മരിക്കാൻ പറയുകയാണ്. പിന്നീട് അല്ലാഹു മീകായീലിനോടും മരിക്കാൻ പറയും. അങ്ങനെ അല്ലാഹു ഓരോരുത്തരോടും മരിക്കാൻ പറയും. എന്നിട്ട് അല്ലാഹു അസ്രായീലിന്റെ നേരെ നോക്കും. അസ്രായീൽ, ഇനി ആരുണ്ട് മരിക്കാൻ? അസ്രായീല് പറയും, അല്ലാഹുവേ, ഈ എളിയ ദാസൻ മാത്രമാണുള്ളത്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന നീയുമുണ്ട്. അല്ലാഹു അസ്രായീലിനോട് പറയും, അസ്രായീൽ നീയും മരിക്കണം. അങ്ങനെ മലക്കുൽ മൗത്ത് അസ്രായീൽ സ്വർഗ നരകങ്ങളുടെ ഇടയിലേക്ക് ചെല്ലും. ഒരു ഘോര ശബ്ദത്തോടുകൂടി മരിക്കുകയാണ്. അല്ലാഹു തആല തകർന്ന് ഉടഞ്ഞു കിടക്കുന്ന പ്രപഞ്ചത്തോട് ചോദിക്കും, മൂന്ന് വട്ടം ചോദിക്കും, ആർക്കാണടോ ഇന്ന് അധികാരം? ആർക്കാണ് ഇന്ന് സമസ്താധികാരം? ആർക്കാണ് ഇന്ന് അധികാരം? എവിടെ പോയി സ്വേച്ഛാധിപതികൾ? എവിടെ പോയി അഹങ്കാരികൾ? ഫറോവമാരെവിടെ? ഹാറൂന്മാരെവിടെ? എല്ലാവരോടും അല്ലാഹു ചോദിക്കും. ആർക്കും മറുപടി പറയാനില്ല. അല്ലാഹു തന്നെ മറുപടി പറയും. ഇന്നത്തെ അധികാരം ഏകനായ സംഹാരകനായ അല്ലാഹുവിന് മാത്രം. എന്നിട്ട് അല്ലാഹു തആല ഇസ്രാഫീലിനെ ഹയാത്താക്കുകയാണ്.
അതാ ഇസ്രാഫീൽ എഴുന്നേൽക്കുന്നു, സൂറെന്ന കൊമ്പെടുത്ത് പിടിക്കുന്നു. അല്ലാഹു ഇസ്രാഫീലിനോട് പറയും, ഇസ്രാഫീൽ മൂന്നാമതൊരു വട്ടം കൂടി ഊതണം. വീണ്ടും ആ സൂറെന്ന കൊമ്പിൽ ഊതുകയാണ്. എല്ലാവരും കബറുകളിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എല്ലാവരും അതാ മഹ്ശറയിലേക്ക് നടക്കുകയാണ്. മഹ്ശറ വെളുത്ത ഭൂമിയാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഏതുപോലെ സൂഫ് കടഞ്ഞെടുത്ത കമ്പിളി രോമം പോലെ വെളുത്ത ഭൂമിയാണ്. സുബ്ഹാനല്ലാഹ്.